മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ വികസനം കടലാസിൽ ഒതുങ്ങുന്നു. വികസന സെമിനാർ ഭരണപക്ഷത്തിന്റെ നാടകം മാത്രമാണെന്നും പൊതുശ്മശാനവും സ്റ്റേഡിയവും പന്നിഫാമാക്കി മാറ്റിയതാണോ മാറാക്കരയിലെ വികസനമെന്നും പ്രതിപക്ഷം പരിഹസിച്ചു. മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് 2023-24 പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസന സെമിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 22-23 വാർഷിക പദ്ധതി അതിൻ്റെ 50% പോലും നടപ്പിലാക്കാൻ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാട്ടിലെ റോഡ്, അതുപോലെ തന്നെ പാലം, അതുപോലെ മറ്റു പൊതുമരാമത്ത് പ്രവൃത്തികൾ, അതിൻ്റെ പദ്ധതി വിഹിതത്തിൻ്റെ 12% മാത്രമാണ് ഇതുവരെ ചെലവഴിക്കാനായിട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം വസ്തുതകളൊക്കെ നിലനിൽക്കെയാണ് പുതിയ പദ്ധതികളുമായി ഞങ്ങൾ മുന്നോട്ട് വരികയാണ് എന്നുള്ള തരത്തിൽ വികസന സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നിരന്തരം പ്രതിപക്ഷവും നമ്മുടെ CPIM അതുപോലെ തന്നെ മറ്റു വർഗ ബഹുജന സംഘടനകളെല്ലാം വളരെ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനത്തുമായി ബന്ധപ്പെട്ടുള്ളത്. ആ പൊതുശ്മശാനം ആദ്യം നമ്മൾ സമരം ചെയ്ത സമയത്ത് മാർച്ചിൽ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം നവംബറിൽ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു. നവംബറിൽ നമ്മൾ വലിയൊരു ബഹുജന മാർച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആഫീസിലേക്ക് നടത്തുകയുണ്ടായി. അതിനുശേഷം പറയുന്നത് നമുക്ക് ഡിസംബറിൽ തുറന്നു കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ മാർച്ചും നവംബറും ഡിസംബറും ഇനിയും വരാനുണ്ട് എന്നുള്ള രീതിയിലാണോ പഞ്ചായത്ത് ഭരണസമിതി അത് പറഞ്ഞിട്ടുള്ളത് എന്ന് പൊതുജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നിലപാടുകൾ ഈ പൊതുശ്മശാനത്തിൻ്റെ പേരിലായാലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഡിയം പഞ്ചായത്തിന് പൊതുവായൊരു സ്റ്റേഡിയം നിർമ്മിക്കുക എന്നുള്ളത്, എല്ലാ പഞ്ചായത്തിലും ഓരോ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയിൽപ്പെട്ടതാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഏകദേശം 1 കോടിയോളം രൂപ നമ്മുടെ റോഡും മറ്റിതര സംവിധാനങ്ങളിൽ നിന്നും മാറ്റിവെച്ചുകൊണ്ട്, നന്നാക്കേണ്ടതിൽ നിന്നും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സ്റ്റേഡിയം നിർമ്മിക്കാനാണ് ആ തുക ചെലവഴിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞ് ബജറ്റിലത് നീക്കിവെക്കുകയുണ്ടായി. എന്നാൽ നാളെ ഇതുവരെയായി അതിൻ്റെ ഒരു പ്രാരംഭ പ്രവർത്തനം പോലും നടത്താൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല. ഒരു പത്രത്തിൽ പരസ്യം നൽകി ഒരു സ്റ്റേഡിയത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ, 90 സെൻറ് സ്ഥലം ഏറ്റെടുക്കാൻ താല്പര്യമുള്ള കക്ഷികളിൽ നിന്ന് പത്രപരസ്യം നൽകി എൻട്രികൾ സ്വീകരിച്ച് ഒരു എൻട്രി കൊടുത്തിട്ട് ആ ഒരു എൻട്രി മാത്രമാണ് അതിൽ വന്നത്. ആ എൻട്രി തന്നെ അത് തന്നെ വന്നത് നമ്മുടെ ഭരണസമിതി അംഗം കൂടിയായിട്ടുള്ള 10th വാർഡ് മെമ്പറുടെ ജാറത്തിങ്ങലിലാണ്. ഈ ജാറത്തിങ്ങലിൽ വന്ന് ആ 90 സെൻറ് സ്ഥലം അത് ഈ സ്റ്റേഡിയത്തിന് അനുയോജ്യമല്ല എന്ന് കണ്ടെത്തലിനെ തുടർന്നാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പൊതുവെയുള്ള സംസാരം എന്ന് പറയുന്നത് ഈ ഭരണസമിതിയിലെ ചില ഉന്നതർക്ക് ജാറത്തിങ്ങലിലേക്ക് സ്റ്റേഡിയം കൊണ്ടുപോകാനുള്ള താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ ആ സ്ഥലമേറ്റെടുപ്പ് അവിടെ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഏകദേശം 50% വരുന്ന പ്രദേശങ്ങൾ നമ്മുടെ കാർഷിക, ഈ മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ഈ കാർഷിക വിളകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് കാട്ടുപന്നികൾ വളരെ രൂക്ഷമായ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാട്ടുപന്നു ശല്യത്തിനെതിരായി നിരന്തരം നമ്മൾ പ്രതിഷേധിച്ചതിൻ്റെയും പ്രക്ഷോഭം നടത്തിയതിൻ്റെ ഭാഗമായി കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിലവിലുള്ള ഉത്തരവ് പ്രകാരം കുറച്ച് ഷൂട്ടർമാരെ നിയോഗിക്കുകയും ആ നിയോഗിച്ച ഷൂട്ടർമാരോടൊപ്പം നിന്നുകൊണ്ട് ഈ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ അന്നത്തെ ഭരണസമിതി അംഗങ്ങളും എല്ലാം ഫോട്ടോഷൂട്ട് നടത്തുകയല്ലാതെ അതിനും ഒരു പരിഹാരം, ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം നിലപാടുകളുമായിട്ടാണ് ഇനിയും ഭരണസമിതി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനിയും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഈ പഞ്ചായത്തിലെ പൊതുജനങ്ങൾ തയ്യാറാവില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്.